ഹായ് ഫ്രണ്ട്സ്, ഫിഫ കുക്കിംഗ് സീരീസിൽ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ വെച്ചുള്ള ഡിഷാണ്. ഇതിൻ്റെ പേര് ഹണി ഗാർലിക് റെഡ് ഷ്രിംപ്. ഇത് ഏത് രാജ്യത്തെ വിഭവമാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഫുട്ബോൾ ആരാധകരുടെ മിഷിഹ ജന്മമെടുത്ത രാജ്യം, ദ കിങ് ലയണൽ മെസ്സിയുടെ സ്വന്തം രാജ്യം, ദ അർജന്റീന. അപ്പം ഞാൻ ദേ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് കാൽ കിലോയോളം വരുന്ന ക്ലീൻ ചെയ്ത ചെമ്മീനാണ്. ഈ ചെമ്മീനിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. കൂട്ടത്തിൽ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഹണിയാണ് ചേർക്കുന്നത്. ഈ തേനിത്തി കൂടിയാലും ഒരു കുഴപ്പമില്ല. തേനാണ് ഇതിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. തേൻ കൂടി ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ആഡ് ചെയ്യുന്നത്. ഞാനിതിൽ ഉപ്പ് ചേർക്കുന്നില്ല, കാര്യം നമ്മുടെ സോയാ സോസിലും വെളുത്തുള്ളി പേസ്റ്റിലും ഓൾറെഡി ഉപ്പ് അടങ്ങിയിട്ടുണ്ട്. അത് കാരണം നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അവസാനം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ആഡ് ചെയ്താൽ മതി. ഇതിലേക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള റെഡ് ചില്ലി ഫ്ലേക്സാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. 1/2 ടേബിൾ സ്പൂൺ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്കിത് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നായി കിട്ടും. അതിനുശേഷം ഞാൻ ദേ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒലിവ് ഓയിൽ നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആ സോസ് നിങ്ങൾ കളയരുത്, അതാണ് നമ്മുടെ മെയിൻ സാധനം. അത് വെച്ച് നമുക്കൊരു പണിയുണ്ട് അവസാനം. ഇത് നമ്മുടെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് നമ്മുടെ ചെമ്മീൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതൊരു 3/4 ഭാഗത്തോളം ഫ്രൈ ആയി വരുമ്പോഴേക്കും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സോസില്ലേ, അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഈ ചെമ്മീൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം, 2-3 മിനിറ്റോളം അതിലിട്ട് ഒന്ന് കുക്ക് ചെയ്യുക. ഈ സോസിൽ ഈ ചെമ്മീൻ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഇതിൻ്റെ വരുന്നത്. ആ ഒരു തേൻ്റെയും ആ പുളിയുടെയും ആ എരിവെല്ലാം കൂടി വന്നാൽ ഒരു 3 കൂടി അടങ്ങിയ ഒരു ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ദേ ഇത് 7 ഡിഷിലോട്ട് മാറ്റിയാലോ. ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വേണം നമ്മൾ ഈ സോസ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ആ ചട്ടിയിലുള്ള സോസ് ഒരു തരി പോലും കളയാൻ നിൽക്കേണ്ട, കംപ്ലീറ്റ് ഒഴിച്ചിട്ടു. സോസാണ് എൻ്റെ മെയിൻ സാധനം എന്ന് പറയുന്നത്. ബാക്കി വന്നിരുന്ന സോസ് ദാണ്ട് ഇതേപോലെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ചെമ്മീൻ കഴിക്കാൻ നേരത്തെ വീണ്ടും അതിൽ ഡിപ്പ് ചെയ്ത് വെച്ചാൽ അടിപൊളിയായിരിക്കും. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ വളർത്തിയതാണ്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് സ്പ്രിംഗ് ഓണിയൻ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് വളർത്തിയെടുക്കാനുള്ള കാര്യം. അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മുടെ വൈറ്റ് ചെല്ലില്ലേ, അതും കൂടി ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും കണ്ടില്ലേ അതിൻ്റെ ലുക്ക് തന്നെ മാറിയല്ലേ. നമുക്ക് സ്റ്റാർട്ടറായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കൂലേ. അപ്പോൾ ദേ നമ്മുടെ ടെസ്റ്റർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി ലയണൽ കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കാം. നമ്മുടെ ഫിഫ സീരീസിലെ അർജന്റീന സ്പെഷ്യൽ പ്രോൺസ് ഇവിടെ റെഡി ഉണ്ട്. ആ അടിപൊളി കണ്ടാട്ടാ. സോസിന് നമ്മൾ ഹണി ഗാർലിക് ചിക്കൻ ഉണ്ടാക്കിയ പോലെ തന്നെയാണ് സെയിം സെയിം. ഉപ്പ് വേണമെങ്കിൽ ലേശം കുറക്കാം. കൊള്ളാട്ടാ. ഇങ്ങനെ ഡിപ്പ് ചെയ്യണം. ഡിപ്പ് ചെയ്തിട്ട് കൂടുതൽ സോസ് എടുക്കുമ്പോൾ കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.